വിലാപയാത്ര ഇപ്പോൾ കോട്ടയത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷീജ ഒരിക്കൽ കൂടി ആ വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോൾ എവിടെ എത്തി വിലാപയാത്ര? ചങ്ങനാശ്ശേരി കഴിഞ്ഞ് കുറിച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് വിലാപയാത്ര. ഇവിടെ കുറിച്ചിയിൽ ഏറെ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വിലാപയാത്രയ്ക്ക് ഈ ജനങ്ങൾക്കുടെ ഇടയിലൂടെ പുറത്തേക്ക് കടക്കുക എന്നുള്ളത്. കാരണം അത്രത്തോളം ജനങ്ങളാണ് വലിയ നിരനിരകളായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അത്രത്തോളം വലിയൊരു ജനങ്ങളുടെ ഒരു സാന്നിധ്യം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇതിൽ പ്രായഭേദമന്യാണ് ഇവിടെ ഇവർ തടിച്ചുകൂടുന്നത്. ഇതിൽ കുട്ടികൾ മുതൽ വയസ്സായവർ വരെയുണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യസ്നേഹത്തിന്റെ ഭാഗം എന്നുകൂടി ആയി ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഉമ്മൻചാണ്ടി എന്ന നേതാവ് എന്തായിരുന്നു എന്നതിന്റെ ഒരു നേർചിത്രം എന്നതുകൂടിയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. എന്നും മനുഷ്യ ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. ജനങ്ങളുടെ സ്നേഹമാണ് ഇന്നിപ്പോൾ തിരിച്ച് ഈ അന്ത്യയാത്രയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് അർഹിക്കുന്ന ഒരു യാത്രാമൊഴി തന്നെയാണ് കേരളം ഇപ്പോൾ ഒന്നടങ്കം ഏകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെ രാവിലെ 7:10 തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിന് മുന്നിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര 24 മണിക്കൂർ പിന്നിട്ടതിന് ശേഷവും കോട്ടയത്തേക്ക് ഈ വിലാപയാത്രയ്ക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ പ്രശസ്തം. കാരണം വഴിയോരങ്ങളിൽ അത്രത്തോളം ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥ ഇവരെ ഒന്നും ബാധിക്കുന്നില്ല. ആ രീതിയിൽ അത്രത്തോളം വലിയ ഒരു ജനത്തിരക്കാണ് ഇപ്പോൾ. ഏതായാലും ഈ കുറിച്ചിയിലൂടെ കടന്നു പോകുമ്പോൾ കുറിച്ചിയിൽ വലിയ തോതിലുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് കിലോമീറ്ററുകളോളം ആ നിര അങ്ങനെ നീളുന്നു എന്നുള്ളതാണ്. നമ്മുടെ വാഹനമടക്കം ഇപ്പോൾ അതിനിടയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ വിലാപയാത്രയ്ക്കായി സജ്ജീകരിച്ചിട്ടുള്ളത് KSRTC ബസ്സാണ്. അതിന് കടന്നു പോകാൻ ഏറെ പ്രയാസം നേരിടും എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ ഒരു സ്ഥലത്തായി നിർത്തുവാൻ സാധിക്കുന്ന സാഹചര്യവുമല്ല. എല്ലാവർക്കും മുന്നിലൂടെ ഈ വിലാപയാത്ര ഇങ്ങനെ കടന്നു പോവുക മാത്രമാകും ഈ പ്രദേശത്ത് സാധ്യമാകുന്ന കാര്യം. കാരണം ചെറിയ ഒരു വിഭാഗം ജനങ്ങളുടെ കൂട്ടമാണെങ്കിൽ അവിടെ നിർത്തി അവർക്ക് ബസ്സിന് പുറത്തു നിന്ന് അവരുടെ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു വലിയ ജനസംഖ്യയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനം നിർത്തുകയാണെങ്കിൽ വാഹനത്തെ ആകെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനം നിർത്തുമോ എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഇനി അറിയേണ്ടത്. അതിനടുത്തേക്കാണ് ഇപ്പോൾ ഈ വിലാപയാത്ര വാഹനം എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്, ശരി ഷീജ, ഇപ്പോൾ കുറിച്ചി ചങ്ങനാശ്ശേരി പിന്നിട്ട് കോട്ടയത്തേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കുറിച്ചി, ചിങ്ങവനം, നാട്ടകം, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലൂടെയാണ് ഇനി കടന്ന് കോട്ടയത്തേക്ക് പോവുക. അതാ ഇപ്പോൾ ഷീജ പറഞ്ഞത് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഘം ഇപ്പോൾ ചിത്രീകരിച്ച് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് വിലാപയാത്ര കടന്നു വരുന്നു. കുറിച്ചിയിൽ ആ പ്രദേശത്തൊക്കെ വലിയ തോതിൽ ആളുകൾ ഇരുഭാഗത്തും റോഡിൻ്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുകയാണ്. ഇതിനിടയിൽ വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. വിലാപയാത്ര ബസ്സിലാണ്. അതുകൊണ്ട് തന്നെ ആ വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് വരുന്ന ബസ് കടന്നു വരാൻ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. ജനങ്ങൾ ഇരുവശവും തിങ്ങി നിൽക്കുകയാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഒന്ന് കാണാൻ എന്നുള്ളതാണ് അവസ്ഥ. ആ നിലയിൽ കുറിച്ചിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾക്ക് പറയാവുന്ന ഈ വിലാപയാത്ര ഇപ്പോൾ എത്തിയിട്ടുള്ളത് കുറിച്ചിയിലാണ് എന്നുള്ളതാണ്. നേരത്തെ സാലി സൂചിപ്പിച്ചൊരു കാര്യം, തിരുനക്കരയിൽ നിന്ന് സൂചിപ്പിച്ചത് 8 മണി കഴിഞ്ഞ് എത്തും എന്ന നിലയിൽ തന്നെയാണ്. എന്തായാലും 8 മണി കഴിയും. 8 മണിക്ക് മുമ്പ് ഈ വിലാപയാത്ര കോട്ടയത്ത് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. 8 മണി കഴിഞ്ഞ് 8 മണി കഴിഞ്ഞും എപ്പോഴാണ് എത്തുക എന്നതൊക്കെ ഇനി അങ്ങോട്ട് കടന്നു പോകുന്ന ഓരോ പ്രദേശത്തെയും ഇത്തരത്തിലേക്കുള്ള ജനങ്ങളുടെ തിരക്ക്. കാരണം ഈ വാഹനം എത്തുമ്പോഴേക്കും ഇരുവശങ്ങളിലും നിൽക്കുന്നവർ ഈ ബസ്സിനെ പൊതിയുകയാണ്, ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ ചുറ്റും നിന്ന് അദ്ദേഹത്തെ കാണാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ വാഹനം നിർത്തിയിട്ട് ഈ വിലാപയാത്ര അവിടെ നിർത്തി അല്ലെങ്കിൽ അവിടെ നിന്ന് ആളുകൾക്ക് കുറേ നേരം കാണാനൊക്കെ ഉള്ള ഒരു തരത്തിൽ ആണതങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വലിയ താമസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് അവിടെ നേരിട്ട് കണ്ട കാര്യങ്ങളിൽ നിന്ന്, കണ്ട അനുഭവത്തിൽ നിന്ന് ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചത്.